ചരകം നാൽപ്പത്തിരണ്ടാം ശ്ലോകമാണ് സൂത്രസ്ഥാനത്തിൽ നമ്മൾ എടുത്തു വന്നിരുന്നത് നിത്യകം അനുബന്ധം വരെയാണ് പറഞ്ഞത് ഈ ശരീരത്തിൻ്റെ അനശ്വരമായ ഒരു സൂക്ഷ്മഭാവത്തെ നിത്യകം എന്ന് പറയുമ്പോൾ പരിഗണിക്കുന്നു അനുബന്ധമെന്നതുകൊണ്ട് ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് എന്നും അർത്ഥമുണ്ട് അനുബന്ധം ധാരി എന്നാൽ ഈ ശരീരത്തെ നാശത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് എന്നർത്ഥം ജീവിതമെന്നാൽ അത് പ്രാണനെ ശ്വസനം താങ്ങി നിർത്തുന്നു നിത്യകമെന്നാൽ അത് ദിവസേന ക്ഷയിക്കുന്നതാണ് അനുബന്ധമെന്നു പറയുമ്പോൾ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേർച്ചയോടുകൂടി മാറുന്നത് എന്നാണ് അർത്ഥം ചേർച്ചയോടുകൂടി മാറുക എന്ന് പറഞ്ഞാൽ നിത് ത്യവും ക്ഷയിക്കലും നിത്യവും നവീകരിക്കലും നടക്കുക എന്നർത്ഥം ഈ അർത്ഥത്തിലൊക്കെ ശരീരശാസ്ത്രത്തെ ആധുനികർ പോലും ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് ഒരു മായാവൃതമായ നിലയിൽ ഭൗതികമായി ശരീരശാസ്ത്രത്തെ പഠിക്കുകയാണ് ആധുനികർ പോലും ചെയ്യുന്നത് ശരിയായ അർത്ഥത്തിലും വ്യാപ്തിയിലും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ശരീരം അതേ തലത്തിൽ അല്ല നിലനിൽക്കുന്നത് സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ശരീരം വികാരമുള്ളതാണ് കായം ശരീരത്തിൻ്റെ വികാരം അസ്ഥി ഉണ്ട് എന്ന് നമ്മെ തോന്നിപ്പിക്കുമ്പോഴും ജായതേ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് വർദ്ധത ആ കോശങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് വിപരിണാമതെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപക്ഷീയത ക്ഷയിച്ചുകൊണ്ടുമിരിക്കുന്നത് വിനശ്യത നശിച്ചുകൊണ്ടുമിരിക്കുന്നത് ഒരു കത്തി വാങ്ങിച്ച ഒരാൾ ദീർഘകാലം കഴിഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ പിടി മോശമായി ആ പിടി മാറി ഇപ്പോഴും അയാളുടെ പഴയ കത്തിയാണെന്നാണ് കുറേ കാലം കഴിഞ്ഞപ്പോൾ തേഞ്ഞുപോയ കത്തിയുടെ അരിയുന്ന ഭാഗം മാറ്റി അപ്പോഴും അയാൾ തൻ്റെ അച്ഛൻ തന്ന പഴയ കത്തിയാണെന്നാ പറയാം ഒരു ഈ ജീവിതം നിത്യകവും അനുബന്ധവുമാണ് എന്ന് പറഞ്ഞാൽ ഈ പിടിയും ഇരുമ്പു ഭാഗവും അനേക തവണ പതുക്ക പതുക്കയായി മാറ്റിയെടുക്കുന്നത് പോലെ അവസ്ഥാന്തരങ്ങളോടും ദേഹാന്തരങ്ങളോടും കൂടിയതാണ് അവസ്ഥാന്തരം എന്നത് പുതിയ കാലത്ത് കാണാം ചില വീടുകൾ ഫ്രണ്ടിൽ നിന്നൊക്കെ അങ്ങ് മറച്ച് കിട്ടും എന്നിട്ട് അതിൻ്റെ അകത്ത് പൊളിച്ച് പൊളിച്ച് ഓരോ മുറിയും പൊളിച്ച് പണിത് പുതിയ വീടാക്കും ഒരു ഭാഗത്ത് കഞ്ഞി കൂടിയും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കും അതേ വീട്ടിൽ തന്നെ മുഴുവൻ പൊളിച്ച് പണിയാതെ ഭാഗികമായി പൊളിച്ച് പൊളിച്ച് മുഴുവൻ പൊളിച്ച് പണിത് തീർക്കുക പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലത്തിൽ പൊളിച്ച് പണിതെടുക്കുന്ന ഈ ശരീരം അവസ്ഥാന്തരത്തോടു കൂടിയതാണ് ഒരു വീട് പൂർണ്ണമായി പൊളിച്ച് മാറ്റി വേറൊരു വീട് വയ്ക്കുന്നത് പോലെ ഈ ദേഹം നിലവിലുള്ള ശരീരത്ത് വെടിഞ്ഞിട്ട് പൂവിൽ നിന്ന് കാറ്റ് ഗന്ധത്തെ കൊണ്ടുപോകുന്നത് പോലെ സൂക്ഷ്മ ശരീരത്തോടു കൂടിയ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ചേക്കേറുന്നത് ദേഹാന്തരപ്രാപ്തിയാണ് അവസ്ഥാന്തരപ്രാപ്തിയോടും ദേഹാന്തരപ്രാപ്തിയോടും കൂടിയത് നിത്യകവും അനുബന്ധവും ആയുസ് എന്നതിനെ നിത്യകവും അനുബന്ധവുമായ ശബ്ദങ്ങളെ കൊണ്ട് അവതരിപ്പിച്ചില്ലെങ്കിലും ജീവിതത്തിന് ചേർന്ന പ്രത്യേകതകളെ കാണിക്കുന്നതിന് ഈ വാക്കുകൾ ഉപയുക്തങ്ങളാണ് ധാരി എന്ന പദം നുബന്ധമെന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേർച്ചയോടുകൂടി ചേർന്നുകൊണ്ട് മാറുന്നത് എന്നർത്ഥം നാം കണ്ടതുപോലെ ആ ധാരി എന്ന പദം അർത്ഥേ ദശമഹാമൂലീയമെന്ന മുപ്പതാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ചരകൻ തന്നെ മുപ്പതാം അധ്യായത്തിൽ വീണ്ടും പറയുന്നത് ചൈതന്യാനുവൃത്തിരായുഹു എന്നാണ് ആയുസ് ജീവിതം ചേതനയെ പിന്തുടരുന്നു ആത്മാവിനെ അങ്ങനെയിരിക്കെ എങ്ങനെയാണതിനെ ശരീരേന്ദ്രിയ സത്വാത്മ സംയോഗമെന്നിവിടെ വിശദീകരിക്കുന്നത് ആ വീക്ഷണത്തിൽ നമുക്ക് പറയാനുള്ളത് ചേതനയുടെ പ്രവർത്തനങ്ങൾ ഈ സംയോഗം കൊണ്ടുണ്ടാകുന്നത് എന്നതും അതായത് ഈ സംയോഗത്തിൽ നിന്നാണ് ചേതനയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നതും വ്യക്തമായി പ്രകടമാകുന്നതും എന്ന് മനസ്സിലാവും അതുകൊണ്ട് ആത്യന്തിക വിശകലനത്തിലായു ശരീരാദികളുടെ സംയോഗമാണ് ശരീര ഇന്ദ്രിയ സത്വാത്മാ സംയോഗമാണ് ഈ സംയോഗമില്ലാതെ വന്നാൽ ജീവിതനാശവും മരണവുമാണ് ജഡത്തിൽ ജീവൻ്റെ തുടിപ്പില്ലാത്തത് ചേതനയുടെ അഭാവവും ഈ സംയോഗത്തിൻ്റെ അഭാവവും കൊണ്ടാണ് ഈ സംയോഗവും ചേതനയുടെ ഭാവവുമാണ് ആയുസ് എന്ന് പറഞ്ഞാൽ ആയുസ് എന്നത് ശരീര ഇന്ദ്രിയ സത്വാത്മ സംയോഗമല്ലാതെ വേറൊന്നുമല്ല എപ്പോൾ ഈ ചേർച്ചയില്ലാതാകുന്നു അപ്പോൾ ജീവൻ ശരീരത്തിൽ ഇല്ലാതാവുകയും മനസ്സ് മാറുകയും സംയോഗം നിലയ്ക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ശരീര ഇന്ദ്രിയ സത്വാത്മാ സംയോഗോധാരി ജീവിതം നിത്യഗസ് അനുബന്ധശ്ച പര്യായരായുരുച്യതേ എന്ന സൂത്രമായി എത്ര ലളിതകോമളങ്ങളായ പദങ്ങളിലൂടെ എത്ര ചെറിയ പദതല്ലജങ്ങൾ കൊണ്ട് എത്ര ബൃഹത്തായ ആശയങ്ങളെ എത്ര കാലത്തേക്ക് വ്യാഖ്യാനിച്ചാലും തീരാത്തത്ര വിസ്തൃതിയിൽ ഭാരതീയ ആചാര്യന്മാർ ദർശനങ്ങളിൽ ഒതുക്കി വച്ചിരിക്കും ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് ശാസ്ത്രത്തെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ ആചാര്യന്മാർ എത്ര സമഗ്രമായാണ് കാര്യങ്ങളെ കണ്ടത് ശരീരം ഇന്ദ്രിയം മനസ്സ് ആത്മ ഇതിൻ്റെ ചേർച്ച അങ്ങനെ വരുമ്പോൾ ഒരുവൻ്റെ ആരോഗ്യമെന്നത് ശാരീരികം ഇന്ദ്രിയപരം മനഃപ്പരം മാനസികം സർവാത്മകത്വപരം എന്നെല്ലാം വിശേഷിപ്പിക്കേണ്ടി വരും തൊഴിൽപരവും സാമൂഹിക ബന്ധങ്ങളോട് യോജിക്കുന്നതുമായി വരുന്ന എല്ലാ കാര്യങ്ങളും ആരോഗ്യത്തിൽ ഘടകങ്ങളായിത്തരും ആരോഗ്യത്തെ ഇത്ര സവിസ്തരം ഇത്ര സത്യസന്ധമായി അവതരിപ്പിച്ചിട്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനോ പഠിക്കുവാനോ നമ്മുടെ തലമുറയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ജന്മം മുഴുവൻ തങ്ങളുടേതല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ലഭിക്കുമെന്നോർത്ത് പഠിച്ച് ജന്മം കളയുക അത് ശ്രദ്ധിക്കേണ്ടതാണ് ആയുർവേദം പുണ്യതമമാണ് പുണ്യം പുണ്യതരം പുണ്യതമം സൂപ്പർലേറ്റീവ് ലിറ്റീവ് ഡിഗ്രിയിലാണ് ആയുർവേദം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ആനന്ദപ്രദവും പുണ്യതമവുമാണ് ഈ ദിശയിലാണ് അടുത്ത ശ്ലോകം നാൽപ്പത്തിമൂന്ന് തസ്യുഷ പുണ്യതമോ വേദോ വേദവിധം മത ഭക്ഷ്യധേയൻ മനുഷ്യണം ലോകയോ ഒരു ഭയോർഹിതം ുണ്യതമോ വേദോധം മത വക്ഷ്യതേയൻ മനുഷ്യണം ലോകയോരുഭയോർഹിതം ഉഭയലോകങ്ങളുടെയും ഹിതത്തിന് ഉചിതമായ സാധനമാണ് ആയുർവേദം ഉഭയോ ഉടേയും ഉഭയോ അർഹിതമായ രണ്ടു ലോകങ്ങൾക്കും അർഹിതമായ രണ്ട് ലോകങ്ങളുടെയും ഹിതത്തിനുചിതമായ സാധനമാണ് ആയുർവേദം അത് ആയുസ്സിൻ്റെ പുണ്യതമ വേദമാണ് അതിനാൽ ആയുർവേദത്തെ അറിയുന്നവരെ വിദ്വാൻമാരുടെ ഇടയിൽ പൂജിതരായി കണക്കാക്കും ഇത് മനുഷ്യർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ഹിതകാരിയാണ് അതുകൊണ്ടിനി ആയുർവേദ ഉപദേശത്തെ നമുക്ക് തുടങ്ങാം ജാഗ്രത് ലോകങ്ങളിലും വിഭൂതി വിഭൂതിവിഷയകമായ സ്വപ്നലോകങ്ങളിലും പലപ്പോഴും മനുഷ്യൻ ജീവിക്കുന്ന അവൻ്റെ ജാഗ്രത്തിന് കാരണമായി തീർന്ന ലോകങ്ങൾക്കപ്പുറം ഒരു ലോകം അവൻ കെട്ടിപ്പടുത്തു വയ്ക്കുന്നുണ്ട് ആ സങ്കല്പലോകത്തിലാണ് അവൻ്റെ തൃപ്തിയുടെ കേന്ദ്രമിരിക്കുന്നത് ഇന്ന് സങ്കല്പങ്ങളായിരിക്കുന്ന ലോകങ്ങളാണ് നാളെ സത്യതയുള്ളതാകുന്നത് സത്യതയുള്ള ലോകങ്ങളിൽ താൻ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന അനുഭവങ്ങളൊന്നുമല്ല അവൻ്റെ ആനന്ദത്തിന് കാരണം സങ്കൽപ്പങ്ങളിൽ കൂടുകൂട്ടിയിരിക്കുമ്പോൾ ആ സങ്കല്പങ്ങളോട് ബന്ധപ്പെട്ട ലോകങ്ങളാണ് പലപ്പോഴും അവൻ്റെ ആനന്ദത്തിൻ്റെ അളവുകൾ അതുകൊണ്ട് തന്നെ ഉഭയലോകങ്ങളോട് കൂടിയതാണ് ഈ ജീവിതം ദീപികാകാരൻ ഇത് എടുത്തു പറയുന്നുണ്ട് വേദയതീതി വേദ വേദവിധം മത ഇതി വേദവിദ്ഭി പൂജിത എന്തുകൊണ്ടാണ് ആയുർവേദത്തെ അതീവ ശ്രേഷ്ഠമെന്ന് പുണ്യതമെന്ന് വിശേഷിപ്പിക്കുന്നത് ഋർഗ്വേദം പോലുള്ള വേദങ്ങളും ശാസ്ത്രങ്ങളും പരലോക പ്രയോജനത്തെപ്പറ്റി പറഞ്ഞു തരുന്നത് കൊണ്ട് അവശ്രേഷ്ഠമാണ് എന്നാൽ ആയുർവേദ ആവട്ടെ ഈ ലോകത്തിലെയും പരലോകത്തിലെയും പ്രയോജനങ്ങളെ ഒരുപോലെ വർണ്ണിക്കുന്നതുകൊണ്ട് അതീവ ശ്രേഷ്ഠമാകും തന്നെയുമല്ല ആയുർവേദം പുണ്യസമ്പാദനത്തിന് പ്രയത്നിക്കുക കൂടെ ചെയ്യുന്നു പുണ്യം നേടുന്നതിന് ആവശ്യമായ ആയുസ്സിനെ പ്രദാനം ചെയ്യുന്ന പ്രക്രിയ ആയുർവേദം വിശദീകരിക്കുകയും ചെയ്യുന്നു പുണ്യസമ്പാദനം കൊണ്ടാണ് ഈ ലോകത്തും പരലോകത്തും ആനന്ദമുണ്ടാവുന്നത് ആ നിലയിൽ ആയുസ്സിനെ നിലനിർത്താവുന്ന പ്രക്രിയകളെ ആയുർവേദം വർണ്ണിക്കുകയും ഒപ്പം ആയുസ്സിനെ പ്രദാനം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആയുർവേദം അത്യന്ത ശ്രേഷ്ഠം മറ്റുള്ളവയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ആയുർവേദമാകുന്നത് അത് പുരുഷാർത്ഥത്തെ നേടുന്നതിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് ജീവിതമെന്ന് കണക്കാക്കുന്നത് തന്നെ പുരുഷാർത്ഥസിദ്ധിയേ ജീവിതദാനാദ്വിദാനമന്യത് വിശിഷ്യതാത്വിദാനം അന്യത് വിശിഷ്യത ചികിത്സിതം ഒന്ന് നാല് അറുപത്തിയൊന്നിൽ ചരകൻ പറയുന്നുണ്ട് ജീവദാനത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരു ദാനമില്ല ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദാനങ്ങളിൽ പെട്ടതാണ് ജീവദാനം ആയുർവേദം അതിൻ്റെ സാമാന്യ വിശേഷ സിദ്ധാന്തത്തെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സർവദാ സർവഭാവാനാം സാമാന്യം വൃത്തി കാരണം പ്രവൃത്തിരു ആയുർവേദം സിദ്ധാന്തത്തെ നാൽപ്പത്തിനാലാം സൂത്രത്തിലാണ് പറയുന്നത് ആയുർവേദത്തിന് വളരെ അത്യന്താപേക്ഷിതമായി വരുന്ന ദ്രവ്യസിദ്ധാന്ത അടിസ്ഥറയാണ് സാമാന്യവും വിശേഷവും പഠിക്കുന്ന ഈ സിദ്ധാന്തം സർവത സർവഭാവാനാം സാമാന്യം വൃത്തി കാരണം ഹ്രാസഹേതുർവിശേഷ പ്രവൃത്തി രൂപ സാമാന്യത്തിൻ്റെയും വിശേഷത്തിൻ്റെയും പരിഭാഷ പരിഭാഷയെന്താണ് എല്ലായ്പ്പോഴും എല്ലാ ഭാവങ്ങളുടെയും വൃദ്ധിയെ ഉണ്ടാക്കുന്നത് സാമാന്യമാണ് സാമാന്യം വൃദ്ധി കാരണമാണ് അവയ്ക്ക് ഹ്രാസത്തെ ഉണ്ടാക്കുന്നതാകട്ടെ വിശേഷവുമാണ് ആയുർവേദം ഇതാ സ്വീകരിക്കുന്നു ആയുർവേദത്തിൻ്റെ സൈദ്ധാന്തിക പഠനങ്ങളിൽ മൂല പഠനങ്ങളിൽ ആയുർവേദത്തിൻ്റെ തത്വചിന്താപരമായ പഠനങ്ങളിലെ ഏറ്റവും ഉയർന്ന വാക്കാണിത് പ്രസ്തുത വാക്കിനെ നമുക്കായിത്തന്ന ചരകമഹാപ്രഭുവിനെ നമസ്കരിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം